ശക്തിയുള്ള സംഭവങ്ങളിലും അനുകാലികമായ മറ്റു കാര്യങ്ങളിലും അഭിപ്രായങ്ങളും എതിർപ്പുകളും പ്രകടിപ്പിക്കുന്ന നടനാണ് ജോയ് മാത്യു. സർക്കാരിനെതിരെ വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ ജോയ് മാത്യുവിന് തേജോവധം ചെയ്യാൻ ശ്രമിച്ച നിരവധി സംഭവങ്ങൾ വരെ ഉണ്ടായിരിക്കുന്നു. ഇപ്പോഴിതാ വീണ്ടും സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് താരം. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ വിവാദങ്ങളെ വിമർശിച്ചാണ് നടൻ ജോയ് മാത്യു രംഗത്തെത്തിയത്. ശിവശങ്കറിന്റെ അവസ്ഥയിൽ പിണറായിക്കെതിരെ ആഞ്ഞടിക്കുകയാണ് ജോയ് മാത്യു. ആർക്കിടെക്ട് ശങ്കറിന് സർക്കാരിൽ നിന്ന് ലഭിക്കാനുള്ള കുടിശ്ശികയുമായി ബന്ധപ്പെട്ടാണ് ജോയ് മാത്യുവിന്റെ പ്രധാന വിമർശനം. നിർമ്മാണ ജോലികൾ പൂർത്തിയാക്കിയിട്ടും വിവിധ വകുപ്പുകളിൽ നിന്ന് പണം ലഭിക്കാത്തത് കാരണം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്ന് ശങ്കർ പറഞ്ഞിരുന്നു. ജോലികൾ പൂർത്തിയാക്കി വർഷങ്ങളും മാസങ്ങളും കഴിഞ്ഞിട്ടും പണം ലഭിക്കാത്തത് ദുഃഖകരമാണെന്നും കോവിഡ് പ്രതിസന്ധിയിൽ പിടിച്ചു നിൽക്കാനുള്ള ശ്രമത്തിലാണെന്നും അദ്ദേഹം പറഞ്ഞത്. ജോയ് മാത്യു ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇപ്രകാരം: ഒന്നും എണ്ണി എണ്ണി പറയണ്ട, ജനങ്ങൾ എണ്ണി എണ്ണി ചോദിച്ചുകൊള്ളും. സ്വർണവും സ്വപ്നയും വിഹരിക്കുന്ന അധികാരത്തിന്റെ ഇടനാഴികളിൽ കണ്ണു മഞ്ഞളിച്ചു നിൽക്കുകയാണ് മലയാളി. ഇത്രയും പറയാൻ കാര്യം, ഇന്നലെ രാത്രി എന്റെ കാഴ്ചയിൽ തടഞ്ഞ ദുഃഖകരമായ ഒരു വീഡിയോയാണ്. കേരളത്തിലെ എന്നല്ല ലോകത്ത് തന്നെ അറിയപ്പെടുന്ന ഒരു ആർക്കിടെക്റ്റാണ് ശങ്കർ. ചിലവ് കുറഞ്ഞ കെട്ടിട നിർമ്മാണ പദ്ധതികളുടെ അമരക്കാരൻ. മെട്രോ ശ്രീധരനെ പോലെ ഓരോ മലയാളിക്കും അഭിമാനിക്കാവുന്ന പാവപ്പെട്ടവർക്ക് പാർപ്പിടം എന്ന സങ്കല്പം യാഥാർത്ഥ്യമാക്കിയ വ്യക്തി. മാറി മാറി വന്ന ഗവൺമെന്റുകൾക്കെല്ലാം സ്വീകാര്യനായ ശങ്കറിന്റെ നേതൃത്വത്തിലുള്ളതും ലാഭേച്ഛ കൂടാതെ പ്രവർത്തിക്കുന്ന ഹെബിറ്റാർ ഗ്രൂപ്പ് പാവപ്പെട്ടവർക്കായി ആയിരക്കണക്കിന് വീടുകളാണ് വിവിധ പ്രൊജക്ടുകളുടെ ഭാഗമായി നിർമ്മിച്ചു നൽകിയത്. കൂടാതെ ഗവൺമെന്റിന്റെ തന്നെ വിവിധ കെട്ടിടങ്ങൾ ഏറ്റവും ചിലവ് കുറച്ചതും കാലാവസ്ഥാനുയോജ്യമായ രീതിയിലും പരിസ്ഥിതി കിണങ്ങുന്ന രീതിയിലും നിർമ്മിച്ചു നൽകി ലോകശ്രദ്ധ നേടിയ ഇന്ത്യാ ഗവൺമെന്റ് പത്മശ്രീ നൽകി ആദരിച്ചിട്ടുള്ള ഇദ്ദേഹത്തിന്റെ ഇന്നത്തെ അവസ്ഥ അതിദയനീയമാണ് എന്ന് നമ്മൾ അറിയുക. ഭരണം എന്നാൽ പോലീസിനെ വിട്ട് പേടിപ്പിക്കുകയാണെന്ന് തെറ്റിദ്ധരിച്ച മുഖ്യമന്ത്രി അറിയുക. താങ്കളുടെ കീഴിലുള്ള ഏതാനും ഉദ്യോഗസ്ഥ ദുഷ്പ്രഭുക്കളുടെ കാരുണ്യരഹിതമായ പ്രവൃത്തി മൂലം ഒരു സ്ഥാപനം മുടിയുന്നു. തൊഴിലാളികൾ ആത്മഹത്യയെപ്പറ്റി ചിന്തിക്കുന്നു. യോഗ്യതയില്ലാത്ത കമ്പനികൾക്ക് കരാർ നേടിക്കൊടുത്ത് കോടികൾ കമ്മീഷൻ പറ്റുന്ന സ്വപ്നസുന്ദരികൾ ഇല്ലാത്തതിനാലാവാം ശങ്കർ എന്ന പ്രതിഭാശാലി പണി മുഴുമിപ്പിച്ച ഗവൺമെന്റ് കെട്ടിടങ്ങളുടെ പണിക്കൂലിയായി കോടിക്കണക്കിന് രൂപ കുടിശ്ശിയാക്കിയത്. ശങ്കറിന്റേത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല എന്ന് കൂടി അറിയുക. കോവിഡ് വിതച്ച ദുരിതത്തിലാണെങ്കിലും മനുഷ്യർക്ക് ഭക്ഷണമെങ്കിലും ഈ ഓണക്കാലത്ത് കഴിക്കേണ്ട സാർ. അല്ലാതെ അദ്ദേഹത്തെയും ആ സ്ഥാപനത്തിലെ തൊഴിലാളികളെയും പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തുന്ന വാമനൻ ആകരുത് താങ്കൾ എന്നുകൂടി അപേക്ഷിക്കട്ടെ. അധികാരത്തിൽ കയറിയപ്പോൾ ഓരോ ഫയലിന് പുറകിലും ഒരു ജീവിതമുണ്ട് എന്നൊക്കെ വലിയ ഡയലോഗൊക്കെ കാച്ചിരുന്നല്ലോ. പക്ഷേ ഫയലിന്റെ പുറകിൽ ജീവിതമല്ല, കൈക്കൂലി കാത്തിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരാണെന്ന് ഓരോ കേരളീയനും ഇപ്പോൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. അതിനാൽ ഒന്നും എണ്ണി എണ്ണി പറയണ്ട, ജനങ്ങൾ എണ്ണി എണ്ണി ചോദിച്ചുകൊള്ളും. ഇങ്ങനെയാണ് ജോയ് മാത്യുവിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് അവസാനിക്കുന്നത്. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.